ഇതിപ്പോൾ ഞാൻ ബ്ലൂ മസ്ജിദിൻ്റെ എൻട്രൻസിലേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇതുവഴിയാണോ ടിക്കറ്റ് കൊടുത്ത് കയറ്റി വിടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഫ്രീ പ്രസൻറ്റേഷൻ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ കൂടെയാണ് ടിക്കറ്റ് എടുത്ത് കയറി പോകേണ്ടതെന്ന് ഇനി നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. നമ്മളെന്തായാലും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകാൻ തീരുമാനിച്ചതല്ല പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് നോക്കാം ടിക്കറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നമ്മളെ രാജ്യക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിലേക്ക് വന്നിട്ടുണ്ട് കുറേ ജനങ്ങൾ. അതിനകത്ത് ഈ കയറുന്നതിനും ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ഡ്രസ് കോഡ് അനുസരിച്ച് മാത്രമേ അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഓപ്പൺ 8:30 to 2:00. ആ ഇതാണ് ടൈമിങ് കേട്ടോ, 8:30 to 2:00 5:45 വരെ വരുള്ളൂ. The garden and the yard of the mosque are important at the near year prayer hall in Islam. All of the regulations shown here. Is open. Open? What is the entrance fee? Bonjour, ça va? Tu vas bien? Tu marches comment français? C'est d'où en France? നമസ്കരിക്കാം. എവിടേക്കാണ് ഇത് പോകേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും ജനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്, നമുക്കും അത് കണക്ക് കയറിപ്പോവാം. മോസ്ക് എൻട്രൻസ്, ആ അങ്ങോട്ടാണ് മോസ്കിലേക്ക് എൻട്രൻസ്. അതുവഴിയാണ് അതിലേക്ക് പോവാം. ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് ഡ്രസ്സ് ധരിച്ചേണ്ടി പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഡ്രസ്സ് കോലം കെട്ടുന്ന ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറ്റില്ല. അതിനകത്ത് ഡ്രസ് കോഡുണ്ട്. മോസ്കിൻ്റെ എൻട്രൻസ് അങ്ങോട്ടാണ്, അതുവഴി കയറിയിട്ട് ഈ ഇപ്പം നമ്മൾ കാണുന്ന ഭാഗത്തോട് കൂടി തിരിച്ചിറങ്ങണം. എന്തായാലും നമുക്ക് ആദ്യം എൻട്രൻസിലേക്ക് പോവാം. ഓ, ഇവിടെ ഒല്ലു കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഒല്ലു എടുത്തതിന് നമുക്ക് പണി കിട്ടും. ഉറക്കം കൊണ്ടല്ല, അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ലേഡീസുകൾ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യും. അതിനേക്കാളും ഇൻഷാല്ലാ നമുക്ക് അകത്ത് പോയിട്ട് ഒല്ലു എടുത്തിട്ട് ഇവിടെ നിസ്കരിക്കാം. എന്തായാലും ദുഹറും നിസ്കരിക്കണം, അസറും നിസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് മഗ്രിബ് വിശായി ഉണ്ട്. അത് രണ്ടും കൂടി പിന്നെ അസറും ജമ്മയാക്കി നമസ്കരിക്കാം. ഇപ്പം ദുഹറും അസറും അതുപോലെ തന്നെ നമസ്കരിക്കാം. അമ്മ നല്ല തിരക്കാണല്ലോ ഇവിടെ. കുറേ എന്തിനാണ് ജനങ്ങൾ നിൽക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നത്, എന്തോ ടിക്കറ്റ് എടുക്കാനാണെന്ന് തോന്നുന്നു. അല്ലാ, ഈ ഒരു ക്യൂ ചിലപ്പം നാളെ അവിടെ എത്തുള്ളൂ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന, ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി അല്ല ടിക്കറ്റ്, ഇല്ല ലൈനിലാണോ നിൽക്കുന്നത് ജനങ്ങൾ? എന്തിനാണ് ലൈനിൽ ഇങ്ങനെ നിൽക്കുന്നത്? ഇതിപ്പം ഈ ലൈനിൽ മാത്രം നിന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ മണിക്കൂറുകൾ നിൽക്കാൻ എടുക്കുമല്ലോ. എന്തായാലും നമ്മൾ മസ്ജിദിന് അകത്തേക്ക് കയറുകയാണ് കേട്ടോ. മസ്ജിദ് പടച്ചുണ്ടോളി മസ്ജിദാണ്. ഇടയിൽ നിന്ന് ഇങ്ങനെ കാണാം. അകത്തേക്ക് കയറിയാൽ അതിവിശാലമായി ഉണ്ട്. ഒതുവെടുത്താലേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. മസ്ജിദിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒതുവ് എടുത്തിട്ട് വന്നു. നല്ല വെയിലുണ്ട്, കാരണം കണ്ണാടി വെക്കാതെ പറ്റില്ല. പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ കണ്ണടച്ച് വെക്കുമ്പോൾ അത്രയ്ക്ക് വെയിലുണ്ട് കേട്ടോ. അല്ല, ഇതാണ് മസ്ജിദിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ച. ഇത് നമ്മുടെ തുർക്കിയിൽ നിന്ന് അടിക്കുമ്പോഴത്തേക്കും വരുന്നത് ഇതാണ്. ഇസ്താംബൂളിലാകുമ്പോൾ ഇങ്ങനെ കാണും കേട്ടോ. ഞാനിതിൻ്റെ മിഡിൽ പാർട്ടിലോട്ട് പോകട്ടോ. ഇവിടെ ആദ്യം നിന്ന സ്ഥലത്ത് വെയിലില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട്. അപ്പോൾ മിഡിൽ വന്നു കഴിഞ്ഞാൽ
ഇങ്ങനെ കറക്കി കാണിച്ചാൽ നിങ്ങൾക്ക് ഏതാണ്ടെല്ലാം കാണാൻ പറ്റും. മുനാറങ്ങളൊക്കെ കണ്ടോ? അത് മുനാറങ്ങളൊക്കെ അടിപൊളി മുനാറങ്ങളാ, നല്ല ഹൈറ്റിലുള്ള മുനാറങ്ങളാണ്. ഇവിടെ എന്തായാലും ഇതിനകത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ മാന്യമായ ഡ്രസ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് മസ്ജിദ്. എന്തായാലും ഇനി നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് വെളിയിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. നമുക്ക് അതിനകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒതു കൊടുത്തില്ല. അപ്പോൾ ഒതു എടുത്തിട്ട് വന്നാൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇല്ല, ഒതു കൊടുക്കാതെ അകത്തേക്ക് കയറാം കേട്ടോ. അത് നമസ്കാര സ്ഥലമാണ്, പക്ഷേ നമുക്കത് മര്യാദ വേണ്ടേ. പ്രയർ അതുവഴിയാണ് ചെയ്യേണ്ടത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഉളു എടുക്കാൻ നോക്കട്ടെ, അവിടെ പോയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. ഉളു എടുക്കാൻ ഇനി ഇവിടെ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്ന് ചോദിക്കാം. സ്ഥലമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറിയിട്ട് പ്രയർ ചെയ്യുകയും ഇതൊക്കെ ചെയ്യാലോ. പുറത്ത് പോയിട്ട് ഒതു കൊടുത്തിട്ട് ഇപ്പോ ഞാന് ബ്ലൂ മസ്ജിദിനകത്താണുള്ള കേട്ടോ. ബ്ലൂ മസ്ജിദിന്റെ റൂഫ് ഒക്കെയാണ് ഈ കാണുന്നത്. എനിക്ക് അടിപൊളിയല്ലേ റൂഫ്. ഞാനിവിടുന്ന് അസറും ദുഹറും നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തിരുന്നു. പറഞ്ഞാൽ ഇതിനകത്തേക്ക് ദയാ നിൽക്കുന്നവർക്കൊന്നും ലേഡീസിനൊന്നും ഇവിടെ പ്രവേശനമില്ല. അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും എല്ലാവരും ഉണ്ട് കേട്ടോ. അവർക്ക് ഇതിനകത്തേക്ക് പ്രവേശനമില്ല. അവിടെ നിസ്കരിക്കാൻ കയറാമെന്നുള്ള മുസ്ലിംസിന് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രവേശനമുണ്ട്. അപ്പുറത്ത് ലേഡീസിന് നിസ്കരിക്കാം, അതുപോലെ ഇവിടെ ജെൻസിനും. ഇതാണ് മസ്ജിദിൻ്റെ ഉള്ളിഭാഗം. വേറെ തന്നെ മസ്ജിദിൽ കാണാനില്ല. ഇവിടെ കുറേ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. അവിടെ മെയിൻ്റനൻസ് പണിക്ക് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കയറുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇവിടെ ആർക്കും കയറാം, അതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കയറാം. പക്ഷെ അമുസ്ലിങ്ങൾക്ക് ഇത് ഇവിടം വരെ കയറാൻ പറ്റും. ഈ കാണുന്നുണ്ട് ഇതിനകത്ത് എല്ലാവരും കയറിയുന്ന ഫോട്ടോ ഇതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ അല്പവസ്ത്രം ധരിച്ച് വരുന്ന സ്ത്രീകൾക്ക് അവിടെ ഗേറ്റിൽ വസ്ത്രം കിട്ടും. അവിടെ നിന്ന് റെൻറ്റിനെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതവിടെ തിരിച്ചുകൊണ്ട് കൊടുക്കണം ഡ്രസ്സ്. അത് ഇതാണ് മസ്ജിദിൻ്റെ ഉൾഭാഗം. നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് പോവാം. അടുത്ത മസ്ജിദ് കാണാൻ പോവാം. എന്നിട്ട് ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, അതൊക്കെ കാണാം. എല്ലാം ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടുത്തുള്ള നമുക്ക് കാണാനായിട്ടുള്ള ഡെസ്റ്റിനേഷൻ എല്ലാം ലോക്കായി പോകും. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടാർഗറ്റ് നമ്മൾ ചെയ്ത് അവസാനിപ്പിക്കാം. അകത്തണം. ഇനി നമുക്ക് സോഫിയ മസ്ജിദിലേക്ക് പോവാം. നമുക്ക് അവിടെ കാണാം. ഇതിന് ഇതിൻ്റെ വെളിയിൽ വന്നിട്ട് ഷൂസ് ഇടാവും കേട്ടോ. ഇവിടെയൊക്കെ അകത്തേക്ക് കയറുമ്പോൾ ഷൂസ് നമ്മൾ അയച്ചു വെക്കുകയും ചെയ്യാം. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഹാഗിയ സോഫിയ മസ്ജിദാണ്. ഹാഗിയ സോഫിയ മസ്ജിദാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് അവിടേക്ക് പോകാം. എന്ന് പറഞ്ഞാൽ മസ്ജിദ് ഇത് ഒരു 5:30 വരെയൊക്കെ ഉള്ളൂ. അതിനുള്ളിൽ അടക്കുന്നതിന് മുമ്പ് അതിനകത്തേക്ക് കയറി പോയി നമുക്ക് അവിടെ എല്ലാം കണ്ടിട്ട് വരാം. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടേക്ക് കയറാൻ പറ്റില്ല. പിന്നെ ബോട്ടിംഗ് ഒക്കെ പിന്നീട് നമുക്ക് നടത്താം, അതിന് ഇഷ്യൂല്ല. എന്തായാലും ഈ ഇവിടുത്തെ ഈ ഹാഗിയ സോഫിയയും ബ്ലൂ മസ്ജിദും ഈ ഏരിയകളെല്ലാം ഇന്ന് നമുക്ക് തീർക്കണം. എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇനി മറ്റുള്ള ഏരിയയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് പോവാം. ഇപ്പോൾ എന്തായാലും ഞാനിവിടെ ഹാഗിയ സോഫിയയിലുണ്ട്. നോക്കിയാൽ ഭയങ്കര തിരക്കാട്ടോ അവിടെ, നല്ല തിരക്കുണ്ട്, നല്ല തിരക്ക്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കൂടുതലും ആൾക്കാർ ചോളം ചുട്ടത് കഴിക്കാണ്. ഇത് ഇവർക്കൊരു ഭയങ്കര സംഭവം പോലെയാണ് കേട്ടോ. എല്ലാവരും ചോളം കഴിക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു ഫൗണ്ടൻ ഉണ്ട്. കാലാവസ്ഥ അടിപൊളി കേട്ടോ. ഞാനിപ്പോൾ പല പ്രാവശ്യം പറഞ്ഞു കാലാവസ്ഥ അടിപൊളിയാണ്. എന്ന് പറഞ്ഞാൽ ചൂടും തണുപ്പും കൂടെയുള്ള കാലാവസ്ഥയാണ്. അടിപൊളിയായിട്ടുണ്ട്.
അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ തീർത്തും വെളിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ യൂറോപ്യൻസ് പോലെ ഉണ്ട് എന്ന് പറഞ്ഞ പെണ്ണും ആണും എല്ലാം നല്ല സൂപ്പർ കളറാണ്. ഒരു യൂറോപ്യൻ കൾച്ചർ തന്നെയാണ് അവർക്ക്, അവരത് തന്നെ ഫോളോ അപ്പ് ചെയ്യണത്. മുസ്ലിം കൺട്രി ആണെന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഇസ്ലാം ലോ ഒന്നും അല്ല ഇവർ ഫോളോ അപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സുവനീർ ഷോപ്പുണ്ട്. തുർക്കിയിൽ വന്നിട്ട് സുവനീർ വാങ്ങാതെ പോകുന്നത് ശരിയല്ലല്ലോ. എന്തായാലും നമുക്കിവിടെ നിന്ന് സുവനീർ വാങ്ങണം. കുറേ ഫോട്ടോസ് ഉണ്ട്, അതുപോലെ മസ്ജിദിൻ്റെ കുറച്ച് സ്റ്റാച്യൂസ് ഉണ്ട്, ഇതൊക്കെ വാങ്ങണം. എല്ലാം നല്ല വിലയാണ് കേട്ടോ. നമ്മൾ യൂറോപ്പിൽ പോയതുമല്ല, ഒരു യൂറോ ഒന്നും അല്ല, നല്ല 675 700 യൂറോ ഒക്കെ അല്ല ഇവിടുത്തെ പൈസ പറയുന്നുണ്ട്.